ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഇതാണോ കേട്ടാ നമ്മുടെ ബോർഡ് കൊണ്ടോ ഇവിടെ കിടക്കണം ഡക്കോ ഓ ഇതാ ബർക്ക് എടുത്തേ ബർക്ക് എടുത്തേ ഇതാണോ ആ എല്ലാരും എടുക്കണ്ടല്ല അടുത്തടുത്തോട്ട് വെക്കാം എനിക്ക് സിറ്റി വിട്ട് പോകണ്ടായിട്ടുള്ളൊരു ഇത് വരുന്നു. അപ്പൊ എനിക്ക് ഞാൻ അനാഥനാണ്, എനിക്ക് അച്ഛനും അമ്മയും ഒന്നും ഇല്ല, അതേപോലെ ഞാൻ മാരീഡ് അല്ല, എനിക്ക് കുട്ടികളൊന്നും ഇല്ല. ഒരുപാട് മെമ്മറീസ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നു. എത്ര കൊല്ലം ആ ഗ്യാങ് ഹൗസ് ഒരു ഇമോഷൻ തന്നെ ഗൈസ്. അത് 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 നടക്കോ ഇല്ലെന്നൊന്നും അറിയില്ല ഗൈസ്. ഇപ്പോൾ ഒരു ഒരു ഹോപ്പ് ഹോപ്പുണ്ട്, എന്നാലും ഹോപ്പുണ്ട്. അതിലോട്ടുള്ള ലൈക്ക് ഹോപ്പ് ഇല്ലെന്ന് പറഞ്ഞാൽ പോലും അതിലോട്ടുള്ള ഒരു ഹോപ്പ് വിടാൻ പറ്റത്തില്ല. നമുക്ക് വേറെ ഈ ഗ്യാങ് ഹൗസ് എടുത്ത് വേറെ എവിടെയും കൊണ്ട് വെക്കണം, വേണ്ട, വേറെ എന്തെങ്കിലും ചെയ്യാം. ആ ഗ്യാങ് ഹൗസ് തന്നെ കിട്ടിയിരുന്നെങ്കിൽ നമുക്കത് നിങ്ങളെല്ലാവരും പറയുന്ന പോലെ ഒത്തിരി ഒരു മെസ്സേജ് പോലെ കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. നമുക്ക് നോക്കാം, അത് ഹോപ്പ് എന്നൊന്നും ലൈക്ക് നമുക്ക് എന്തെങ്കിലും നോക്കാം, എന്തെങ്കിലും ചെയ്യാം. നമ്മളിപ്പോ അതിനെപ്പറ്റി ചിന്തിക്കരുത്, നമ്മൾ ബാക്കിയുള്ള കാര്യമൊക്കെ സെറ്റ് ചെയ്യാം, അത് പിന്നീട് എപ്പോഴേലും നോക്കാം. ടൈഗർ സോ ഗൈസ്, അപ്പോ നമ്മുടെ പ്ലാൻ അറിയാലോ. ഞാനേ നിന്റെ അടുത്തൊക്കെ ഒരു കാര്യം പറയട്ടെ, എല്ലാമാർക്കും ഒരു കാര്യം പറയാം, എല്ലാമാർക്കും ഒരു വിചാരമുണ്ട്. മറ്റേ ടി വിയിൽ ആദ്യമേ വന്നതുകൊണ്ട് മറ്റേ സസ്പെൻഷൻ ഗ്രൂപ്പിലൊന്നും എടുത്തില്ല, മറ്റേ റിയൽ ലൈഫിലെ കൺസിഡറേഷൻ. ബുള്ളറ്റിനെ പറ്റി പറഞ്ഞപ്പോ ബുള്ളറ്റ് വന്നു, എടാ നിന്റെ സീനാ ഇത്. ആ എന്തുവാ എന്തൊരുക്ക്, ക്യാമറ ക്യാമറ എന്തെങ്കിലും പറ്റിയോ, ചന്ദ്രമുട്ടം കലിഫാവോ, ചന്ദ്രമുട്ട സീനോ? ആ ചന്ദ്ര അല്ല, ചന്ദ്ര 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 തുണി ഓടി തുണി ർക്കനാണ് പിന്നെ പൊത്തിക്കൊണ്ടോടിയത്. പെൺകുട്ടികൾ ആരും ഇല്ല, നീ പക്ക ബുള്ളറ്റിന് പെണ്ണിട്ടില്ല അന്ന്. അയ്യോ ഇല്ലെങ്കിൽ കറക്റ്റ് ആ പെണ്ണുങ്ങളെ നോക്കട്ടെ, ഇതുപോലെ കാണട്ടെ. ബാക്കി നീ പൊക്കോ, ബാക്കി കാണട്ടെ. സോ ഗൈസ്, അപ്പോ നമ്മുടെ പ്ലാൻ അറിയാലോ. ഞാനേ നിന്റെ അടുത്തൊക്കെ ഒരു കാര്യം പറയട്ടെ, എല്ലാമാർക്കും ഒരു കാര്യം പറയാം, എല്ലാമാർക്കും ഒരു വിചാരമുണ്ട്. മറ്റേ ടി വിയിൽ ആദ്യമേ വന്നതുകൊണ്ട് മറ്റേ സസ്പെൻഷൻ ഗ്രൂപ്പിലൊന്നും എടുത്തില്ല, മറ്റേ റിയൽ ലൈഫിലെ കൺസിഡറേഷൻ തരും. അല്ലല്ല, റിയൽ ലൈഫിലെ കൺസിഡറേഷൻ തരും, നീയൊക്കെ മറ്റേ ഇതാണ്, ഒരു അണ്ടിയും തരില്ല ഞാൻ, സത്യം ഞാൻ പറയാം. 20-ാം തീയതി ആകുമ്പോ ഒരാളുടെ കയ്യില് 10 കോടി രൂപ ഉണ്ടാവണം. 14 ദിവസത്തേക്ക് വെടി പൊട്ടിയ ഏതെങ്കിലും ഒരുത്തിന്റെ സ്ഥാനത്ത് നിന്ന്, അതായത് ബാക്കിയുള്ള സിറ്റിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മറക്കുക, എന്നിട്ട് ഇവിടെന്ന് ഒന്നാണ് അങ്ങ് തുടങ്ങാം. കാര്യം പറഞ്ഞ മോനെ, ഇതിന്റെ റീബിൽഡ് വിഷയമായിരിക്കും, ഞാൻ ഉറപ്പ് പറയാം. ഇവിടെ നമ്മളെ ടി വി റീബിൽഡ് ചെയ്തെടുക്കണത് നമുക്ക് ഈ സിറ്റിയിൽ പിഴച്ചു പോണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 1-2 കോടി എന്തായാലും ഒരു മണിക്കൂർ. ഓ, ആളില്ലാത്തൊരു സ്ഥലം വേണം. നമ്മുടെ ഗ്യാങ്ങോസ് എല്ലാവരും ഒപ്പത്തുള്ള മലയുണ്ട്, അവിടെ നമുക്ക് എന്തടിച്ചാലും അത്രേ ഉള്ളൂ.
അതെടാ ഹെൽഫെയർന്ന് അടിക്കേണ്ടി മേലെ തീയൊക്കെ വെച്ചിരിക്കുന്നടാ ഗൈസ്. ഡീറ്റെയിലിംഗ് ശ്രദ്ധിച്ചോ, ഹെൽഫെയറിന്റെ ഗ്യാങ്ഹോസിന്റെ ടോപ്പിലായിട്ട് മറ്റേ തീയുടെ മൂന്ന് പടം ഉണ്ടേ. അത് അവർ ഇവിടെ ആ ഇവിടെ ഈ ഹെൽഫെയറിന്റെ തീ ഇല്ലേ, ഇതിന് പകരം സിനിമാറ്റിക്സിൽ വെച്ചിരിക്കുന്ന ഏതാ ഗൈസ്, അതൊക്കെ പണി കഴിഞ്ഞ് ടിത്തിയിൽ ഇറക്കുമ്പോ കാണാം. സർപ്രൈസ് വേണ്ടേ, നിങ്ങൾ എല്ലാം അറിഞ്ഞിട്ടോ എങ്ങനെയാ?